റസൽമേനിയ 37 ശേഷം എന്തുകൊണ്ടാണ് ഫീൻഡ് ബ്രെയ് വൈറ്റ് WWE വരാത്തത് അല്ലെങ്കിൽ ഫയർഫ്ലൈ ഫൺ ഹൗസ് എപ്പിസോഡ് ചെയ്യാത്തത് എന്ന് ഒരുപാട് ഫ്രണ്ട്സ് കമന്റ് ചെയ്ത് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെ കുറിച്ച് നോക്കാം. അതുപോലെ തന്നെ സെത്ത് റോലൻസ് 100% ബേബി ഫേസ് ആകുമെന്ന് പറഞ്ഞ് ഇപ്പോൾ അപ്ഡേറ്റ് ന്യൂസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യാൻ പോകുന്ന സ്റ്റോറി ലൈനും അത് എങ്ങനെയാകുമെന്നും ഈ വീഡിയോയിൽ നോക്കാം. വീഡിയോയിലേക്ക് പോകണേക്കാളും മുൻപ് ഡാനിയൽ ബ്രെയിന്റെ WWE മായുള്ള കോൺട്രാക്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തീർന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ WWE തന്നെ പറയുന്നത് ഡാനിയൽ ബ്രെയിൻ WWE വിട്ട് പോയിട്ടില്ല, പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്ത് ഉടനെ തന്നെ റിട്ടേൺ ചെയ്യുമെന്നാണ്. അതായത് ബാക്ക്ലാഷ് എല്ലാം കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ റസൽമേനിയ ബാക്ക്ലാഷ് കഴിഞ്ഞിട്ടുള്ള റോ എപ്പിസോഡിലോ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന റോ എപ്പിസോഡിലോ നമ്മൾക്ക് ഡാനിയൽ ബ്രെയിനെ പ്രതീക്ഷിക്കാൻ സാധിക്കും. പിന്നെ NXTയിലേക്കും പോകാമെന്നും പറയുന്നുണ്ട്. എന്തായാലും നോക്കാം, WWE തന്നെയാണ് ഡാനിയൽ ബ്രെയിൻ വരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിൽ ഫസ്റ്റ് ഫീൻഡ് ബ്രെയ് വൈറ്റിനെ പറ്റി നോക്കാം. ഒരുപാട് പേര് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഫീൻഡ് വരാത്തത് അല്ലെങ്കിൽ സെഗ്മെന്റ് ചെയ്യാത്തത് എന്നൊക്കെയാണ്. ഇനി WWE ഫീൻഡിനെ നൈസായിട്ട് ഒഴിവാക്കുകയാണോ എന്നും പലർക്കും ഡൗട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നോക്കുന്ന സമയത്ത് ഫീൻഡ് വരാത്തത് WWE കാരണമല്ല, ബ്രെയ് വൈറ്റിന്റെ റിയൽ ലൈഫ് ചില പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് ഫീൻഡ് റെസ്ലിംഗിൽ വരാത്തത് അല്ലെങ്കിൽ ബ്രെയ് വൈറ്റ് WWE വരാത്തത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് എല്ലാം മാറിക്കഴിഞ്ഞാൽ ബ്രെയ് വൈറ്റ് ഫീൻഡായി റിട്ടേൺ ചെയ്ത് വീണ്ടും നല്ല നല്ല സെഗ്മെന്റ് എല്ലാം ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം WWE തന്നെയാണ് ലീവ് കൊടുത്ത് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം മാറുന്നത് വരെ ബ്രെയ് വൈറ്റിനെ പറഞ്ഞു വിട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഫയർഫ്ലൈ ഫൺ ഹൗസും അല്ലെങ്കിൽ ഫീൻഡിന്റെ സെഗ്മെന്റും ഒന്നും തന്നെ നടക്കാത്തത്. പേഴ്സണൽ പ്രോബ്ലം എല്ലാം മാറിയതിനു ശേഷം ഉടനെ തന്നെ ഫീൻഡ് വരും. ഇതാണ് ശരിക്കുമുള്ള കാരണം. ഇനി സെത്ത് റോലൻസിന്റെ പ്ലാനിനെ പറ്റി നോക്കാം. 2021 നടന്ന റോയൽ റംബിൾ മാച്ചിൽ ഒരു ബേബി ഫേസ് റെസ്ലർ വരേണ്ടതായിരുന്നു. പക്ഷെ സിസാറോടെ കൂടെയുള്ള മാച്ചെല്ലാം കാരണം സെത്ത് റോലൻസ് വീണ്ടും ഹീലായിട്ടാണ് വന്നത്. അതുകൂടാതെ പെട്ടെന്ന് ബേബി ഫേസ് ആയ ഫാൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള ചിന്തയും ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ റോമൻ റെയ്ൻസിന്റെ കൂടെ ചെയ്യാൻ പോകുന്ന യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ചിന്റെ സെഗ്മെന്റും കാര്യങ്ങളൊക്കെ സ്മാക്ഡൌൺ എപ്പിസോഡിൽ വെച്ച് ജെയ്യൂസോ അതുപോലെ തന്നെ ജിമ്മ്യൂസോ ഇവരെയെല്ലാം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടും സെത്ത് റോലൻസ് റോമൻ റെയ്ൻസിന് ബാക്ക് സ്റ്റേജിൽ ചെന്ന് വോൺ ചെയ്യുന്നതായിട്ടെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ലൈൻ മുൻനിർത്തി നല്ലൊരു ബേബി ഫേസ് റെസ്ലർ ആക്കി സെത്ത് റോലൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് WWE ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് ഇനി ഇവരുടെ സെഗ്മെന്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് ജിമ്മ്യൂസോ അതുപോലെ തന്നെ ജെയ്യൂസോ ഇവര് രണ്ടുപേരും കാരണം സെത്ത് റോലൻസ് പല മാച്ചുകളിൽ തോൽക്കുന്നതായിട്ടും അതുകൂടാതെ റോമൻ റെയ്ൻസിന്റെ അടുത്ത് പോയി ഇക്കാര്യത്തെ പറ്റി പറഞ്ഞ് ദേഷ്യപ്പെടുന്നതായിട്ടും പിന്നീട് ഇവർക്ക് പ്രശ്നം വരുന്നതായിട്ട് കാണിച്ച് ഇവർക്ക് തമ്മിലുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ചിന്റെ സ്റ്റോറി ലൈൻ സമ്മർ സ്ലാമിലേക്ക് പ്ലാൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് 100% ഉറപ്പായിട്ടും സെത്ത് റോലൻസ് ഒരു ബേബി ഫേസ് റെസ്ലറായി മാറുമെന്നാണ് പറയുന്നത്. കാരണം റോമൻ റെയ്ൻസിന്റെ ട്രൈബൽ ചീഫ് എന്ന ഈ ഒരു ക്യാരക്ടറിനെതിരെ സെത്ത് റോലൻസ് തിരിയുന്ന സമയത്ത് ഫാൻസ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സമയം സെത്ത് റോലൻസ് ഫേസ് ക്യാരക്ടറായിട്ട് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്ലാൻ എല്ലാം ഇപ്പോൾ ചെയ്യുന്നത്. ഇവർക്ക് തമ്മിലുള്ള മാച്ച് പല പ്രാവശ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഫാൻസ് ഈ ഒരു മാച്ചിന് വളരെയധികം പ്രതീക്ഷയാണ് വെക്കുന്നത്. അപ്പോൾ എന്തായാലും സെത്ത് റോലൻസ് ഒരു ബേബി ഫേസ് റെസ്ലർ ആയിട്ട് ഉടനെ വരും. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.